അറിയുന്നില്ലെങ്കിൽ അത് അതുപോലെ ഇരിക്കും, അഴിയുന്നെങ്കിലേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഏതൊരു വസ്തുവും ഏതൊരു ചെടിയും ഈ ഭൂമിയിൽ നമ്മൾ നടുമ്പോൾ നമുക്കതിന്റെ പിന്നിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, നല്ല ഫലം കിട്ടുമെന്ന്. അപ്പം ഈ ചെടികൾ, ഇവിടെ നട്ട ഒരു ചെടിയുണ്ട്, ഒരു വാഴക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കപ്പത്തണ്ട്, ഇത് വളർന്ന് അത് മരിച്ച് പുതിയൊരു ജീവന് ജന്മം വരളിയപ്പോൾ അവിടെ വിളകൾ നമുക്കുണ്ടാവുകയും ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലേ അതിന് ഫലമുണ്ടാവുകയും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒന്നഴിയുമ്പോഴാണ് മറ്റൊന്നിന് വളമാവും. പ്രിയമുള്ളവരെ, ഈശോ ഈ വചനം നമ്മളോട് പറയുമ്പോൾ ഈ സസ്യങ്ങളും ചെടികളും അഴിഞ്ഞ് ഇല്ലാതായി പുതിയൊരു ജന്മത്തിന് രൂപം നൽകുന്നത് പോലെ, നല്ല ഫലങ്ങൾ ഈ ലോകത്തിൽ പുറപ്പെടുവിക്കുന്നത് പോലെ നമ്മളും ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ അഴിയുവാൻ എത്രമാത്രം നമുക്ക് സാധിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കും, നമ്മളോട് തന്നെ ചോദിക്കും. നല്ലതാ, നമ്മളെല്ലാം ഗോതമ്പ് മണികൾ. ഒരു കുടുംബത്തിൽ നട്ട ഗോതമ്പ് മണി, ഒരു ഭവനത്തിൽ നട്ട ഗോതമ്പ് മണി, ഒരു സന്യാസ സമൂഹത്തിൽ നട്ട ഗോതമ്പ് മണി, ഒരിടവകയിൽ നട്ട ഗോതമ്പ് മണി. പക്ഷെ നമ്മളൊക്കെ എന്തുമാത്രം ഫലങ്ങൾ ചൂടും, എന്തുമാത്രം അഴിയുന്നു അഴുകുന്നു എന്ന് നമ്മൾ തന്നെ ചോദിക്കും. നല്ലതാ, ഇന്ന് നമ്മൾ സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് വായിച്ചു കേട്ട ലേഖന ഭാഗം പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1 ഒന്നു മുതലുള്ള വചനങ്ങൾ. അവിടെ ദൈവം പൗലോസ് ശ്ലീഹ ഈശോയെ പറ്റി പറയുന്ന വളരെ ശക്തമായ ഒരു വചനഭാഗമാണ്. അവൻ ദൈവമായിരിക്കുമ്പോഴും ദൈവത്തോടുള്ള സമാനതകൾ പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവൻ ദൈവമായിരുന്നു, ഈശോ ദൈവമായി. പക്ഷേ ദൈവത്തിന്റെ സമാനതകൾ പരിഗണിക്കാതെ, എന്താണ് സമാനതകൾ? ദൈവം എന്ന നിലയ്ക്കുള്ള അവന്റെ അവകാശങ്ങൾ, അവന്റെ അംഗീകാരങ്ങൾ, അധികാരങ്ങൾ, ഇതൊന്നും പരിഗണിക്കാതെ തന്നെ തന്നെ അവൻ ശൂന്യനാക്കി. അവകാശങ്ങളും അംഗീകാരങ്ങളും അധികാരങ്ങളും വേണ്ട എന്ന് വെക്കും. എന്ന് പറഞ്ഞാൽ അവന്റെ സമാനതകളെ അവൻ മാറ്റിക്കൊള്ളും. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുമ്പോൾ അവിടെയും സംഭവിക്കുന്നത് തന്നെയാണ്. അവന്റെ ആ ഗോതമ്പ് മണി എന്ന സത്ത മാറി ഒരു വൃക്ഷമായിട്ടൊരു ചെടിയായി രൂപാന്തരപ്പെടും. ഈശോ ഈ ലോകത്തിൽ ദൈവപുത്രന്റെ സ്ഥാനം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് ദൈവവും മനുഷ്യനുമായി ജീവിച്ചപ്പോൾ, ദാസന്റെ രൂപം സ്വീകരിച്ചപ്പോൾ അവന് സംഭവിക്കുന്നതാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുകയേ, എന്തുമാത്രം ശൂന്യവൽക്കരണമാണ് അവന്റെ ജീവിതത്തിലുണ്ടാവും. ഒരു ദൈവപുത്രൻ ഭൂമിയിലേക്ക് വരും, അവന് പിറക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റിയ എത്രയോ സ്ത്രീകൾ ആ നാട്ടിലുണ്ടായി. ഒരു രാജകുമാരിയുടെ മകനായിട്ട് അവന് ജനിക്കാമായി, ഒരു രാജ്ഞിയുടെ മകനായിട്ട് അവന് ജനിക്കാമായി, ആ നാട്ടിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മകനായിട്ട് അവന് ജനിക്കാമായി. പക്ഷെ അവൻ തിരഞ്ഞെടുത്തത് മറിയം എന്ന് പറയുന്ന ഒരു ഇടയ ബാലികയെ, ഇടയ കന്യകയെ. അവന് ജനിക്കാൻ ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും ജനിച്ചു വീഴാൻ, അവന് മണ്ണിൽ ജനിച്ചു വീഴാൻ, മനുഷ്യന്റെ ഇടയിൽ ജനിച്ചു വീഴാൻ അവകാശമുണ്ട്. പക്ഷെ ഈശോ ജനിച്ചു വീഴാൻ തിരഞ്ഞെടുത്തത് എന്താ? അവനൊരു കാലിത്തൊഴുത്ത്, കാലികളുടെ ഇടയിൽ, പശുക്കളുടെ ഇടയിൽ അവൻ ജനിച്ചു വീണു. അവൻ തിരഞ്ഞെടുത്തത് പശുത്തൊഴുത്ത്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കുഞ്ഞുനാളിൽ തന്നെ അവൻ മിടുക്കനായി. അവന്റെ ബുദ്ധിവിലാസവും വാക്വിലാസവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇന്നത്തെ കാലത്തൊക്കെയാണെങ്കിൽ ഈശോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതാ കോട്ടയത്ത് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പരസ്യങ്ങൾ വന്നേനെ. അപ്പൊ അതുപോലെ വൈദഗ്ധ്യം ഈശോയ്ക്കും ഉണ്ടായി. പക്ഷേ അവനൊരു അംഗീകാരം കിട്ടിയല്ലോ. ചുറ്റുപാടുകളിലൊന്നും ആരും അവനെ പ്രത്യേകമായി അംഗീകരിച്ചില്ല. എല്ലാവരും അവനെ സംശയദൃഷ്ടിയോടെ നോക്കുന്നു. ഈ കൊച്ചു പയ്യൻ ഇതൊക്കെ പറയാൻ എവിടെ നിന്ന് അവൻ എവിടെ നിന്ന് ഇതിനുള്ള ഒരു തന്റെ ഇടം എന്ന് ചോദിച്ച് അവനെ കളിയാക്കി. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അവൻ ഒരു തിന്മയും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ഇവൻ പ്രവാചകൻ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുമെന്നുള്ള വചനം അനർത്ഥമാക്കിക്കൊണ്ട് അവനെ എല്ലാവരും അവഗണിക്കുക. അവന് കൊടുത്തതോ ഒരു സാധാരണ മനുഷ്യൻ ലഭിക്കേണ്ട ഒരു നോർമൽ ആയിട്ടൊരു ഡെത്ത്, ഒരു മരണം അവന്റെ അവകാശമായി. പക്ഷേ ഏറ്റവും നികൃഷ്ട പാപം ചെയ്യുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന കുരിശ് അവന് മരണത്തിന് പോലും ഉപാധിയായിട്ട് മാറി. മണ്ണിൽ കിടന്ന് മരിക്കാൻ അവകാശമുള്ള ഒരു മനുഷ്യൻ മണ്ണിന്റെയും വിണ്ണിന്റെയും ഇടയ്ക്ക് ഒരു കുരിശ് നാട്ടി ആ കുരിശിൽ കിടന്നവൻ മരിച്ചു കഴിയുമ്പോൾ 6 മണ്ണൊരു മനുഷ്യന്റെ അവകാശമാണ്. കിടക്കാൻ ഒരു കല്ലറ പോലും സ്വന്തമായിട്ടില്ല. അരമത്തിയക്കാരൻ ജോസഫ് വാടകയ്ക്കെടുത്ത ഒരു കല്ലറയിലാണ് ഈശോ മരിക്കുക. കുരിശിൽ കിടക്കുമ്പോൾ ചാഴ നിൽക്കുന്നവർ ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്കിറങ്ങി വാ.
അവനെ വെല്ലുവിളിക്കുന്നു. പക്ഷെ അവിടെയൊന്നും അവൻ അതൊന്നും ഒരു പ്രശ്നമാക്കുന്നു, അവൻ അവിടെ ഇല്ല, ശൂന്യവൽക്കരണമാണ്. പ്രിയമുള്ളവരെ, സമാനതകളെ മാറ്റിവെച്ചുകൊണ്ട്, ദൈവം എന്ന സമാനതകളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ശൂന്യവൽക്കരണം അവനിൽ സംഭവിക്കുമ്പോൾ അവന്റെ ജീവിതം വിശദീകരിക്കപ്പെടുകയാണ്, ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നമ്മളൊക്കെ ഈ സമാനതകളുടെ കെട്ടുപാടിൽ ഇങ്ങനെ കിടക്കുന്നത്. കുറെ അധികാരങ്ങൾ, അവകാശങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കും. ഇപ്പൊ ഞാനൊരു അച്ഛനാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഈ കുർബാനയുടെ സമയത്ത് പ്രസംഗിക്കാനായിട്ട് കയറി വരുമ്പോ ഇവിടെ കുറെ മനുഷ്യരുണ്ടെന്ന് വെക്ക്. കയറി വരുമ്പോഴേ എല്ലാ മനുഷ്യരും എന്നെ കണ്ടു, അനങ്ങിയില്ല. ഉടനെ എന്റെ മനസ്സിൽ തോന്നാവുന്ന ഒരു തോന്നല, ഇവിടെ ഒരു അച്ഛനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ മനുഷ്യരൊക്കെ എന്നോട് എന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാൻ, എന്താ എന്റെ ഉള്ളിൽ കിടക്കുന്ന ഈഗോയ, എന്റെ അവകാശം. ഒരച്ഛനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും എഴുന്നേറ്റോണം എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു വെച്ച ഒരു തെറ്റായ ചിന്ത, ഒരു ചിന്താഗ് എന്ന് പറഞ്ഞാൽ അതെന്നിലെ സമാനതയാണ്. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്റെ മകൻ എന്നോട് ക്ഷമിച്ചോണം, എന്റെ മകനും മകളും എന്നോട് ക്ഷമിച്ചോണം, ഞാൻ അവരോട് ക്ഷമിക്കില്ല. കാരണം ഞാൻ അപ്പനാണ്, ഞാൻ അമ്മയാണ്, അവരല്ലേ എന്നോടൊന്ന് ക്ഷമ ചോദിക്കേണ്ടത്. മകന്റെ കല്യാണം കഴിഞ്ഞു, മകനും മകളും വീട്ടിൽ വന്ന് താമസം തുടങ്ങി, മകളും അമ്മയുമായിട്ട് ഒരു ചെറിയ അസ്വാരസ്യം, ഒരു ചെറിയ വഴക്ക്, വഴക്കുമൂത്ത് തർക്കമായി. ഒരു ദിവസം മകള് മകളുടെ വീട്ടിലേക്ക് പോയി. അവസാനം വികാരി അച്ഛൻ ഈ കോംപ്രമൈസ് ചർച്ചയ്ക്കായിട്ട് ചെല്ലുകയാണ്. അപ്പൊ വികാരി അച്ഛൻ അപ്പനോടും അമ്മയോടും പറയുന്നു, നമ്മുടെ മകളല്ലേ, അവളോട് ഒന്ന് ക്ഷമിക്കണ്ട. അപ്പൊ അമ്മയുടെ അപ്പന്റെ മറുപടി എന്ത്? ഞങ്ങളല്ലേ അപ്പനും അമ്മയും, അവളല്ലേ ഞങ്ങളോട് ക്ഷമിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന സമാനത എന്താണ്? സമാനത ഞാൻ എന്ന വിചാരം, സ്വാർത്ഥത, എന്റെ ഈഗോ, എന്റെ ഞാൻ എന്റെ സ്ഥാനം, എന്റെ സ്ഥാനമാനങ്ങൾ, ഇവയുള്ളവർ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. ചിലരെ സംബന്ധിച്ച് പണമാകും, ചിലരെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങളാണ്, ചിലരെ സംബന്ധിച്ച് അഭിമാന ബോധമാകും, ചിലരെ സംബന്ധിച്ച് സ്നേഹമാകും, സ്നേഹത്തിന് വേണ്ടിയുള്ള കടുംപിടുത്ത്. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതുമായിട്ടാവാം ഈ സമാനതകൾ കടന്നു വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവാന്വേഷണത്തിന്, ശൂന്യവൽക്കരണത്തിന് തടസ്സമായി കടന്നു വരാവുന്ന പല കാര്യങ്ങൾ. ഈ ശൂന്യവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാ നമ്മുടെയൊക്കെ ജീവിതം വിശദീകരിക്കപ്പെടുക. ഇവളുവരെ, നമ്മുടെയൊക്കെ ജീവിതം വിശദീകരിക്കപ്പെടുക, അനുഗ്രഹിക്കപ്പെടുക ഈ ശൂന്യവൽക്കരണമൊക്കെ സംഭവിക്കുമ്പോൾ. നമ്മളൊക്കെ വചനം കേൾക്കുന്നു, വചനം പഠിക്കുന്നു, വചനം പറയുന്നു, പക്ഷെ ചെറിയൊരു കാര്യം പോലും ക്ഷമിക്കാൻ ചിലപ്പോൾ നമ്മൾ തയ്യാറാകില്ല. ചെറിയ കാര്യം മതി, അയൽക്കാരോട് ദേഷ്യമാണ്. കാരണം എന്താ? ചെറിയൊരു കാര്യം, ചിലപ്പോൾ വീടിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഒരു തെങ്ങോല, അല്ലെങ്കിൽ ഒരു തേങ്ങ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു കല്യാണം വന്നു. ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ കാലത്തൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പേഴ്സണൽ ആയിട്ടൊക്കെ നമ്മളോട് പറഞ്ഞു, അച്ഛാ കല്യാണമായിരുന്നു ഇന്നയാളുടെ കല്യാണം, എന്നെ വിളിച്ചത് ഫോണിൽ കൂടിയാ, ഞാൻ പോകണോ വേണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കൊറോണ പറന്നു പിടിക്കുക, എങ്കിലും നേരിട്ട് വന്ന് വിളിച്ചല്ലോ എന്നുള്ളൊരു പരാതി. എവിടെ നിന്ന് ഈ പരാതി വരുന്നു? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരുതരം ഈഗോയാണ്. എന്നോട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ ഉള്ളു. ഈ ശൂന്യവൽക്കരണം സംഭവിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിന്റെ സമാധാനം കെടുത്തും ഇതുതന്നെയാണ്. കുടുംബത്തിൽ സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, അയൽപക്ക ബന്ധങ്ങളിൽ സമാധാനമില്ല. പ്രിയമുള്ളവരെ, ഈ ശൂന്യവൽക്കരണം നമ്മളിൽ സംഭവിക്കണം. ശൂന്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ഈ അവകാശ ബോധം, അധികാര ബോധം, അതിൽ നിന്നുള്ളൊരു മോചനം. ഈശോ സമാനതകളെ അതിജീവിച്ചതുപോലെ സമാനതകളെ അതിജീവിക്കാനുള്ള ശക്തി നമ്മൾ സംഭരിക്കണം. ഇതിന് ഏറ്റവും വലിയ മാതൃക, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മാതൃക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളും നമ്മളെ അത്ഭുതപ്പെടും. അദ്ദേഹം മാർപ്പാപ്പയായതിന് ശേഷം വത്തിക്കാൻ ചതുരത്തിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അദ്ദേഹം ഇറങ്ങി വരിക പള്ളിയിൽ. അപ്പൊ അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഒരു മെഴ്സിഡസ് ബെൻസ് കാർ വന്ന് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ മാർപ്പാപ്പ ഇറങ്ങി ചെല്ലുന്നു, ചെന്ന് കഴിഞ്ഞപ്പോ ഈ കാർ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്തിനാ ഈ കാർ വന്നത്? അപ്പൊ അവര് പറഞ്ഞു, കാറിന്റെ ഡ്രൈവർ പറഞ്ഞത് മാർപ്പാപ്പയുടെ വാഹനമാണ്, മാർപ്പാപ്പ ഇതേ യാത്ര ചെയ്യണം. അപ്പൊ ഫ്രാൻസിസ് പിതാവ് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ബസ്സിലാണ്, ഒരു വോൾവോ ബസ്സിൽ മറ്റുള്ള കാർഡിനൽമാരുടെ കൂടെയാണ് ഞാൻ വന്നത്. ആ ബസ്സിൽ തന്നെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ബസ്സിൽ കയറി പോവുകയാണ്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ചില അവകാശങ്ങൾ, ഇതൊന്നും അല്ല അവകാശങ്ങളല്ല ജീവിതം എന്ന് അദ്ദേഹം പഠിപ്പിക്കുക. വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കും, ഇതുപോലെ അനേകം അനുഭവങ്ങൾ നമുക്ക് കാണാൻ.
അദ്ദേഹം മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം താമസിച്ചിരുന്ന മെത്രാൻമാർക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന കർദിനാൾമാർക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ആ ഹോസ്റ്റലിൽ വന്ന് അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ബാഗ് പാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ ഷേവിംഗ് സെറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് തിരിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഹോസ്റ്റലിന്റെ റിസപ്ഷനിൽ ചെന്ന് ലോബിയിൽ ചെന്ന് അവരോട് പറഞ്ഞു, എന്റെ ബില്ല് തരിക. അപ്പോ അവിടെ ഇരിക്കുന്ന ആ ഓഫീഷ്യൽ പറഞ്ഞു, അയ്യോ മാർപ്പാപ്പയ്ക്ക് എന്തിനാ ബില്ല്, ഇതെല്ലാം മാർപ്പാപ്പയുടെ അല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എല്ലാവർക്കും ഇതൊരു മാതൃകയാകട്ടെ, ഞാൻ ബില്ലടച്ചേക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം ബില്ലടക്കി. അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പഴയ ബിഷപ്പ് മാർപ്പാപ്പ എമിരത്തസ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അല്ലെങ്കിൽ അപ്പൊ അവിടെ വലിയ സ്വീകരണം ഒരുക്കിയിരിക്കും. നമ്മൾ ദേവാലയത്തിൽ ഒരു മെത്രാനച്ഛൻ വന്നു കഴിയുമ്പോൾ, ഒരു പിതാവ് വന്നു കഴിയുമ്പോൾ അവർ കടന്നു വരുന്ന ആദ്യം ദേവാലയത്തിലേക്കായിരിക്കും. മാർപ്പാപ്പ അങ്ങനെ തന്നെയാണ്. അപ്പൊ അവിടെയുള്ള കൊച്ചു ചാപ്പലിൽ മാർപ്പാപ്പയ്ക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് ഒരു നീലർ അത് ക്രമീകരിച്ചു വെച്ചിരിക്കും. അപ്പം ഈ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരും. ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വരുന്നു, ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ വശത്തിൽ സൈഡിൽ കിടക്കുന്ന ഒരു പഴയ നീലറിലേക്ക് പോയി അദ്ദേഹം മുട്ടുകുത്തുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി അലങ്കരിച്ചിട്ടിരിക്കുന്ന ഒരു നീലർ. അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ മുട്ടുകുത്തുന്നില്ല, ഈ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഇവിടെ മുട്ടുകുത്തുന്നു, അവിടെ പോയി അദ്ദേഹത്തിന്റെ അരികിൽ മുട്ടുകുത്തുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോകത്തോട് നമ്മളോട് പറയുന്നത് എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലുത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് പലതുമല്ല. വലുതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല നമ്മൾ വലുത്. അതൊന്നുമല്ല നമുക്ക് സ്വർഗം നേടിത്തരുന്നത്, അതൊന്നുമല്ല ദൈവത്തെ നമുക്ക് നേടിത്തരുന്നത്. നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്നത്, നമ്മൾ ഉപേക്ഷിക്കുന്നത് പലതുമാണ്. നമുക്ക് സ്വർഗവും ദൈവത്തെയൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലുള്ള ചിന്തകൾ നിറയാൻ എവിടെയൊക്കെയോ പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവിടെയൊക്കെ അല്ലേ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകും. ചെറിയ കാര്യങ്ങളെ പ്രതി ദാമ്പത്യ ജീവിതത്തിൽ ഇന്ന് എന്തുമാത്രം ഫോൺ കോളുകളാണ്. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വരുന്ന പലപ്പോഴും ഫോണുകളിലൂടെ പലപ്പോഴും പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന പല കാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലെ വിള്ളൽ ചെറിയ കാര്യത്തെ പ്രതി എന്തിനാണ് നമ്മൾ ഇത്രയും കടുംപിടുത്തങ്ങൾ പിടി? ഒരു ചെറിയ കാര്യം, ഒന്ന് ചിരിച്ചില്ല, ഒന്ന് പറഞ്ഞു അറിയാതെ വായിൽ നിന്ന് ചിലപ്പോഴൊക്കെ ചില വാക്കുകളൊക്കെ വീണു പോയേക്കാം. നമ്മളാരും ചിലപ്പോ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമല്ലേ ചിലപ്പോ നമ്മളല്ല. ചിലപ്പോ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നാണല്ലോ പറയുന്നത്, അതൊരു സത്യമാണ്. പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. മൊബൈൽ ഫോണിലാണെ അത്, വാട്സപ്പിലൊക്കെയാണ് ഒരു മെസ്സേജ് അയച്ചിട്ട് ഒരു മണിക്കൂറുള്ളത് വേണേൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഒരു മണിക്കൂർ സമയമുണ്ട്, പക്ഷേ പറഞ്ഞ വാക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അത് അവിടെ തന്നെ കിടക്കും. പക്ഷേ അത് കേൾക്കുന്ന നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു? ഹൗ വി ആർ കൺസീവിങ്, നമ്മൾ എങ്ങനെ അതിനെ എടുക്കും? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നമുക്ക് തയ്യാറായെങ്കിൽ സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ എന്നോടവൻ അങ്ങനെ പറഞ്ഞു, എന്നോടവൾ അങ്ങനെ പറഞ്ഞു, എന്നോടങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നോട് അവള് അവന് അങ്ങനെ പറയാൻ പാടുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എന്റെ ചില അവകാശങ്ങൾ, എന്റെ ഞാനെന്ന വിചാരം, നമ്മുടെ അഹന്ത, ഇവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പല സമാനതകളുണ്ട്. ദൈവത്തെ പോലും, ദൈവത്തിന്റെ സ്ഥാനം പോലും മറന്ന് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ക്രിസ്തു വന്ന് പിറന്നെങ്കിൽ അവൻ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചു ഇത് തന്നെയാണ്, ദാസന്റെ രൂപത്തിലായിരിക്കും, ശൂന്യവൽക്കരണത്തിന്റെ രൂപത്തിലായിരിക്കും. അവിടെ വിശുദ്ധീകരണം ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ, അവിടെയും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണമുള്ളൂ. മാനസാന്തരം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്, ഈ ശൂന്യവൽക്കരണം. ഇന്ന് നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത്, പക്ഷേ എവിടെ നമ്മുടെ മാനസാന്തരം എത്തി? നമ്മൾ ഒരു പക്ഷെ ഒത്തിരി കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ മുറുകെ പിടിച്ചു വെച്ചിരിക്കുകയും ഒരു പൂർണ്ണമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഇനിയുള്ളവരെ നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഒരഴുകൽ, ഒരഴിയൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അവിടെ സമാനതകളെയൊക്കെ നമ്മൾ മാറ്റാൻ സാധിക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരെ ബാധിച്ചിരിക്കുന്ന സമാനതകൾ പലതായിരിക്കാം. അത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാനും അവയെ തിരുത്തുവാനും അവിടെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും കണ്ടെത്തുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ